ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ അയർലൻഡിൽ മലയാളികൾക്കിടയിൽ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഓസ്ട്രേലിയക്ക് പോകുന്നുണ്ടോ? ഇത് അയർലൻഡിൽ മാത്രമല്ല, യു കെയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഈയിടെ വിളിച്ചപ്പോഴും ചോദിച്ചു, എന്നോട് ചോദിച്ചു, നീ ഓസ്ട്രേലിയക്ക് പോകുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, അതിനടിയെ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവിടെ എല്ലാവരും ഓസ്ട്രേലിയക്ക് പോവാണ്, പിന്നെ ന്യൂസിലാൻഡിലുള്ളവരും ഇങ്ങനെ പറയുന്നത് കേട്ടു, എല്ലാവരും ഓസ്ട്രേലിയക്ക് പോവാം. എന്താ ഓസ്ട്രേലിയയിൽ ഇത്ര പ്രത്യേകത? അതോ ഈ അയർലൻഡിലും യു കെയിലും ന്യൂസിലാൻഡിലൊക്കെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടുന്ന 10-ഉം 15-ഉം വർഷമൊക്കെ അയർലൻഡിൽ താമസിച്ച് സ്വന്തമായിട്ട് വീടൊക്കെ ഉള്ളവരും ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുന്നു, എന്താ ഇതിൻ്റെയൊക്കെ കാരണം? സോ ഇതിനെക്കുറിച്ച് ഞാനൊരു സ്റ്റഡി നടത്തി എൻ്റെ യു കെയിലുള്ളവരോടും ന്യൂസിലാൻഡിലുള്ളവരോടും, അതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് പോയവരോടും, അവിടെ കുറേ നാളായിട്ട് സ്റ്റേ ചെയ്യുന്നവരോടൊക്കെ ചോദിച്ച് ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരേപോലെ പറയാനുള്ളത് വെതറിനെ കുറിച്ചാണ്. കാരണം ഈ അയർലൻഡിലായാലും യു കെയിലായാലും ന്യൂസിലൻഡിലായാലും ഒരു കൂളർ ക്ലൈമറ്റാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ പല വെറൈറ്റി ഓഫ് ക്ലൈമറ്റ്സ് ഉണ്ട്. ഈ ബാക്കി കൺട്രീസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് സൈസാണ്. അതുകൊണ്ട് തന്നെ വെറൈറ്റി ഓഫ് ക്ലൈമറ്റ്സ് അവിടെ ഉണ്ട്. ഓരോ പ്ലേസിലും ഓരോരോ ക്ലൈമറ്റാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയെ നമുക്ക് നോർത്തേൺ ഏരിയയും സതേൺ ഏരിയ ആയിട്ട് മാത്രം നോക്കിയാൽ തന്നെ നോർത്തേൺ ഏരിയയിൽ സമ്മർ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഹോട്ട് ആൻഡ് ഹ്യൂമിഡാണ്. അതേപോലെ തന്നെ വിൻ്ററിലും വാം ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. കുറച്ചുകൂടെ കൂളറായിട്ടുള്ള ഏരിയാസാണ് സതേൺ ഏരിയയിലുള്ളത്. അപ്പം അവിടെയും സമ്മറിൽ മൈൽഡ് സമ്മറൊക്കെ കിട്ടും, അതുപോലെ വിൻ്ററിൽ റെയിനിയൊക്കെയാണ്. സോ ഇതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റുമായിട്ടൊക്കെ കുറച്ച് മാച്ചായി പോകുന്ന ഒന്നാണ്. സോ അതാണ് ഏറ്റവും വലിയ മെയിൻ റീസൺ ഈ അയർലൻഡിലും യു കെയിലും ന്യൂസിലാൻഡിലൊക്കെ ഉള്ളവർ മൂവ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ഇപ്പം പലരും പറയുന്നത് ഇവർക്ക് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ, കുട്ടികൾക്ക് ഇപ്പോൾ അയർലൻഡിലൊക്കെ ആണെങ്കിൽ ഫുൾ ഇവിടെ മഴയും തണുപ്പും കാറ്റും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ സമ്മർ ആണെങ്കിലും ഇതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. സമ്മർ സീസൺ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ പിള്ളേർക്ക് പുറത്തിറങ്ങി കളിക്കാനോ അങ്ങനെയുള്ള ഒന്നുമില്ല. വീട്ടിൽ തന്നെ ഫുൾ ടൈം ഇരിക്കുക, അവർ തന്നെ ബോറടിക്കുന്നു. അപ്പം അങ്ങനെ ഉള്ള ഇതുകൊണ്ടാണ് പലരും മൂവ് ചെയ്യുന്നതായിട്ടൊരു റീസൺ പറയുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സാലറിയാണ്. ഓഫ് കോഴ്സ് ഓസ്ട്രേലിയയിലാണ് ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ സാലറി കൂടുതൽ. ഞാൻ ഓരോ രാജ്യത്തെയും കറൻസി വെച്ച് അവരവരുടെ ആവറേജ് സാലറി, നഴ്സസിൻ്റെ ഒരു ആവറേജ് സാലറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഐഡിയ കിട്ടി കാണും അവരവരുടെ കറൻസി വെച്ചുള്ള ആവറേജ് സാലറി പെർ ഇയർ ആണ് ഈ കാണിച്ചത്. ഇതിൽ ഞാനിപ്പോൾ അയർലൻഡിലായത് കൊണ്ട് ഇതിൽ നിന്ന് ഞാൻ ഓസ്ട്രേലിയയും അയർലൻഡിലൂടെ കമ്പയർ ചെയ്ത് ഇയർലി സാലറി നോക്കിയപ്പോൾ ഒരു 2 lakh ഇന്ത്യൻ റുപ്പീസ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട് ആനുവലി. അപ്പോൾ ഇതൊരു ആവറേജ് സാലറിയാണ്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസിനനുസരിച്ച് സാലറി കൂടും, അപ്പോൾ ഇതിനനുസരിച്ച് സാലറിയിലെ ഡിഫറൻസ് വരും. അപ്പം അതൊരു അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് ആണ്. അപ്പം ഈ ഒരു കാര്യവും കൂടെ ഓസ്ട്രേലിയയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ റീലൊക്കേഷൻ പാക്കേജസ് ആയിട്ട് ചില പ്ലേസസിൽ ഓസ്ട്രേലിയയിൽ എമൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ വരുന്നവർക്ക്. സോ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി ഇപ്പം അയർലൻഡിലായാലും യു കെയിലൊക്കെ ആയാലും വീടുള്ളവർ പറയുന്നത് എല്ലാ വീടും ഒരേപോലെ ഇരിക്കുന്നത്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ മൈൽഡായിട്ട് എന്തെങ്കിലും ഇൻറ്റീരിയറിൽ ഡിഫറൻസ് ഒക്കെ വന്നെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ ആണ്. പിന്നെ ഈ അയർലൻഡിലും യു കെയിലൊക്കെ വീട് വെക്കുന്ന കാശിന്, അല്ലെങ്കിൽ വീടിൻ്റെ കാശിന് നമുക്ക് ഓസ്ട്രേലിയയിൽ കുറച്ചുകൂടെ സ്ഥലം വാങ്ങിച്ച് നല്ലൊരു വീട് വെക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള പറമ്പുകളൊക്കെ കൃഷി ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ വീട് വാങ്ങിച്ചിട്ടുള്ളവർ ഇവിടുന്ന് വിറ്റിട്ട് ആ കാശും കൊണ്ട് ഓസ്ട്രേലിയയിൽ പോയിട്ട്
വീട് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിന് വീട് വെക്കാം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരേപോലെ ഒന്നുമല്ല, എല്ലാവർക്കും അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വീട് വെക്കാം, നമ്മുടെ നാട്ടിലെ പോലെ. ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാം ഒരേ സ്ട്രക്ചറിൽ വീട് വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതറിയാവുന്നവർക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. അതേപോലെയുള്ള ഒന്നാണ് വിസിറ്റിംഗ് വിസ. ഇപ്പോൾ നമ്മൾ പേരൻസിനെയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ 3 ഇയേഴ്സ് വിസിറ്റിംഗ് വിസ കിട്ടും. 1 ഇയർ കൊണ്ടുവന്നിട്ട് പിന്നെ അവരെ നാട്ടിൽ വിട്ടിട്ട് വീണ്ടും തിരിച്ച് കൊണ്ടുവരാം. അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ 3 ഇയറിൽ നിൽക്കാൻ പറ്റത്തില്ലെങ്കിലും 1 ഇയർ വെച്ച് അങ്ങനെ ഓസ്ട്രേലിയയിൽ 3 ഇയർ നിൽക്കാം. അപ്പോൾ ഒരു ലോങ് ആയിട്ടുള്ളൊരു വിസിറ്റിംഗ് വിസ ഓസ്ട്രേലിയയിൽ കിട്ടും മറ്റ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ അയർലൻഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വെറും 3 മന്ത്സ് വിസിറ്റിംഗ് വിസയിൽ നമുക്ക് പേരൻസിനെയൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം. ലാസ്റ്റ് ആയിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. പക്ഷേ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ കേസിൽ ഓസ്ട്രേലിയ മറ്റ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. സ്പെഷ്യലി ഗ്രോസറീസിലും അതുപോലെ തന്നെ ഷോപ്പിങ്ങിനും അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, ചൈൽഡ് കെയർ, റെസ്റ്റോറൻറ്റ്സ് ഇവയിലൊക്കെ ഓസ്ട്രേലിയ എക്സ്പെൻസീവ് ആണ്. അതായത് നമുക്ക് നിത്യം വേണ്ട ആഹാര സാധനങ്ങൾ, അതായത് പാലും ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ അവിടെ ഫാമിങ്ങും ഒക്കെ ഒത്തിരി ഉണ്ട്. ബാക്കി കൺട്രീസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൂടുതൽ ഫാമിംഗ് ഒക്കെ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. എങ്കിലും ഓസ്ട്രേലിയ ഗ്രോസറിയുടെ ഒക്കെ കാര്യത്തിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ അതൊരു വലിയ നെഗറ്റീവായിട്ട് അവിടെ താമസിക്കുന്നവരൊന്നും പറയുന്നില്ല. അവർക്ക് കിട്ടുന്ന സാലറി കൊണ്ട് അത് ഓക്കെ ആണ്. പിന്നെ അവിടെ നെഗറ്റീവായിട്ട് പറയുന്നതെന്നുള്ളത് അവിടുത്തെ നഴ്സസിൻ്റെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഇവിടെ അയർലൻഡിലാണെങ്കിൽ 3 ഡേയ്സ് ഡ്യൂട്ടിയാണ് നമുക്ക് ഒരു വീക്കിൽ വരുന്നത്. പക്ഷേ 12 അവേഴ്സ് ആണ് ആ ഡ്യൂട്ടി ഉള്ളത്. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിലാണെങ്കിൽ 8 അവേഴ്സ് ഡ്യൂട്ടിയാണ്. പക്ഷേ ഒരു വീക്കിൽ 5 ഡേയ്സ് ഡ്യൂട്ടി വരുന്നുണ്ട്. സോ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഡിപെൻഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് ഹെൽത്ത് കെയർ ഫീൽഡ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് അവിടെ കുറവാണ്. ഇതൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്നവർ പറഞ്ഞു കേട്ട് ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം ഞാൻ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഞാനിപ്പോൾ ഉടനെ ഒന്നും ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.